ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യ മനസ്സിലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത്, ഇപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ടാണ്, നമ്മൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, മനുഷ്യർക്ക് മനസ്സിൽ നന്മയില്ല, അല്ലെങ്കിൽ ആർക്കും ആരും ഒരു സഹായവും ചെയ്യത്തില്ല, എല്ലാവരും സെൽഫിഷാണ് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടില്ല. നമ്മളെപ്പോഴും നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഉടനെ നമ്മൾ പറയുമോ, അവർ അങ്ങനെ ചെയ്തില്ല, ഒരു ചെറിയ ഉപകാരം പോലും ചെയ്തില്ല എന്നൊക്കെ പറയും. സത്യം തന്നെയാണ്, അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതിൽ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശരിക്കും മനുഷ്യൻ്റെ മനസ്സിലെ നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, അവരുടെ നന്മ നഷ്ടപ്പെട്ടിട്ടല്ല സത്യത്തിൽ. പിന്നെന്തുകൊണ്ടാണ് ആൾക്കാർ നന്മ നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ മറ്റൊരാൾക്കൊരു നന്മ ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റിയ ഒരു ഉപകാരം ചെയ്തില്ല എന്നുള്ളത് ഒരു മനുഷ്യനെ വളരെയധികം വേദനിപ്പിക്കും. നിങ്ങൾക്കുമൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒരാളൊരു ഹെൽപ്പ് ചോദിച്ചു, പെട്ടെന്ന് അത് നോ പറയുന്നതാണ് നല്ലത്, കാരണം ആ ഹെൽപ്പിൻ്റെ പുറകെ നടന്നാൽ നമ്മൾ പുലിവാലാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്യാത്തത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾക്കൊരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകേ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യർ ബുദ്ധിമുട്ടിപ്പിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് മിക്കവാറും ആൾക്കാർ സഹായം ചെയ്യാത്തത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ പറയുന്നു, ഓ അവിടെ ഒരു നല്ല ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല വൈദ്യരുണ്ട്, അവരെ കാണണം, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്ന് ഞാനൊരാളോട് പറഞ്ഞാൽ അയാൾ പറയാം, ആണോ, എന്നാൽ എനിക്കൊന്ന് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു തരുമോ. ശരി, ഞാനൊരു അതിലെനിക്കൊരു പാടില്ല, ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തു കൊടുക്കും. അപ്പോൾ ഉടനെ അവർ അവിടെ ഡോക്ടറെ കാണാൻ ചെല്ലും, ഉടനെ തന്നെ അവർ ഞങ്ങളിവിടെ വന്നു എന്ന് പറഞ്ഞ് വിളിക്കും. അവർ ഓർക്കുന്നത് എന്നോടുള്ള മര്യാദ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അവർ ആ ഡോക്ടറെ അടുത്ത് പോയതിന് ശേഷം കണ്ട വിവരം പറയാൻ വിളിക്കും, ഡോക്ടർ പിന്നെ നമ്മളെ വിളിക്കും, അവർ വന്നു എന്ന് പറയാൻ വേണ്ടി വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അവർക്ക് അവിടെ പോയി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടതുപോലെ ആ ഡോക്ടറെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ആ ഡോക്ടർ ഒരു പരുക്കൻ സ്വഭാവമാണ്, ഒരു വൃത്തികെട്ട ഡോക്ടറായിപ്പോയി, നമ്മുടെ സമയം ഇതായിപ്പോയി എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറയും. ഡോക്ടറെ പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു വിടുമ്പം അവർക്കത് സന്തോഷമായില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും അത് ഫീൽ ചെയ്യും. ഇങ്ങനെ പലതരം എക്സാമ്പിൾ. ഇപ്പം നമുക്ക് ഛേദമില്ലാത്തൊരു ഉപകാരം ഒരാൾക്ക് ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരാൾക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു. പിന്നീട് അവരുടെ അച്ഛനോ അവരുടെ അമ്മയോ ഒക്കെ പറയുകയാണ്, ആ ജോലി ശരിയായില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരുപാട് നടന്നു പോകണം, അവനൊരു പണി കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് കമ്പനിയെ പറ്റിയാണെങ്കിലും നമുക്ക് വല്ലാത്തൊരു വേദന ഉണ്ടാവും. അപ്പം നമ്മൾ ഓർക്കുമോ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടരുത് എന്ന് വിചാരിക്കും. പണ്ടൊക്കെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എല്ലാവരും അവിടെ പോയ ആൾക്കാർ, ഗൾഫ് രാജ്യങ്ങളെന്നല്ല ലോകത്തുള്ള എല്ലാ കൺട്രീസിലും പോയ ആൾക്കാരാണ് വീണ്ടും വീണ്ടും ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും ജോലി മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ കൊണ്ട് ആൾക്കാർ ആ നന്മ ചെയ്യാൻ മടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പം അവൻ്റെ മനസ്സിൽ വലിയ വേദനയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ നന്മ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നോ പറയാൻ മടിക്കരുതെന്ന്. കാരണം ചില നോകൾ നമുക്ക് വീണ്ടും വീണ്ടുമുള്ള ഈ റിലേഷൻഷിപ്പിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നോ പറഞ്ഞാൽ നോ പറഞ്ഞു എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു എന്താ പറയുക, ഒരു സീരിയലായിട്ട് തുടർക്കഥയായിട്ട് നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉപദ്രവങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല മനുഷ്യരും നന്മ നഷ്ടപ്പെട്ടതുപോലെ പെരുമാറുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാത്തത് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ മനസ്സിലെ നന്മ നഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിന് ഒരാളുടെ അടുത്തൊരു ആവശ്യം ചോദിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ പല മനുഷ്യരും നന്മയോടുകൂടി തന്നെ പെരുമാറാറുണ്ട്. അങ്ങനെ നമുക്ക് നന്മ കിട്ടും എന്ന് വേണം നമ്മൾ പറയാൻ. അല്ലാതെ നമ്മളെപ്പോഴും മനുഷ്യൻ്റെ നന്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം നമ്മളുടെ അടുത്ത് എതിരായിട്ട് പെരുമാറാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിൻ്റെ പുറകെ വരുന്ന പുലിവാലികൾ ഓർത്തിട്ടാണ് പല മനുഷ്യരും നന്മ നഷ്ടപ്പെട്ടവരെ പോലെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കുക. മനുഷ്യരെന്നും നന്മയുള്ളവർ തന്നെയാണ്. ആ നന്മ എന്നിലും നിങ്ങളിലും എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ വിഷയുന്നു. ബൈ.